ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ വേനൽക്കാലത്ത് എന്തൊക്കെ പരിചരണ മുറകളാണ് നമ്മൾ ചെയ്യാൻ പരിശീലിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് നിൽക്കുന്ന അവസരമാണ്. അത് വേനൽ വരുമ്പോഴത്തേനും ചൂട് കൂടാൻ സാധ്യത കൂടുതലുണ്ട്. അത് ആ സമയത്ത് നമ്മൾ പുതയിടൽ ചെയ്യുകയാണ് ഏറ്റവും നല്ല നന്നായിട്ടുള്ള മാർഗം. തടത്തിലേക്ക് അയക്കുന്ന സൂര്യപ്രകാശത്തെ ക്രമീകരിക്കാനായിട്ട് പുതയിടയിൽ സഹായിക്കും. തടത്തിന് ചുറ്റും പച്ചിലകൾ, വൈക്കോൽ, കളകൾ തുടങ്ങിയവയൊക്കെ ഇട്ട് നമുക്ക് പുതയിടയിൽ നന്നായിട്ട് പുതയിടാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടുക. ഗ്രീൻ നെറ്റ് കഠിനമായ വേനലിൽ നിന്നും ചെടിക്ക് സംരക്ഷണം ലഭിക്കാനായിട്ട് നിശ്ചിത ഉയരത്തിൽ തന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടണം. ഗ്രീൻ നെറ്റ് ഒരുക്കുന്നതിന് വളരെയധികം പ്രയോജനപ്പെടും. ടെറസ് കൃഷിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രീൻ നെറ്റ് ഉത്തമമായിട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മൾച്ചിങ് ആണ്. തടത്തിലെ ഈർപ്പം നിലനിർത്തുക എന്നുള്ളത് നമുക്ക് വേനൽക്കാലത്ത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം സൂര്യപ്രകാശം, സൂര്യരശ്മികൾ അടിച്ച് വേരുകൾക്ക് ക്ഷതം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട് ഈ അവസരം, ഈ സമയത്ത്. ഈ അവസരത്തിൽ നമുക്ക് മൾച്ചിങ് വളരെയധികം സഹായിക്കും. ചണച്ചാക്ക്, കോട്ടൺ എന്നിവ കൊണ്ടുള്ള മൾച്ചിങ് വേനൽക്കാലത്ത് വളരെയധികം പ്രയോജനപ്പെടും. ഇനി തടത്തിലെ മണ്ണിളക്കലാണ് നമുക്ക് മണ്ണിളക്കുന്ന സമയത്താണ് നമ്മൾ അടുത്തതായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശക്തമായ വേനലിൽ പച്ചക്കറികളുടെ തടം തുറക്കുന്നതും കിളയ്ക്കുന്നതും പരമാവധി ഒഴിവാക്കണം. നമ്മൾ വേരുകൾക്ക് കിട്ടുന്ന ഏത് ക്ഷതവും ചെടി പെട്ടെന്ന് വാടിപ്പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ തടത്തിലെ മണ്ണിളക്കൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ സമയത്ത് ചെയ്യാൻ. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളപ്രയോഗത്തിലെ ശ്രദ്ധയാണ്. വേനൽക്കാലത്ത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം, ശക്തമായ വേനലിൽ വളപ്രയോഗം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചച്ചാണകം പരമാവധി ഒഴിവാക്കിയിട്ട് ഉണക്കച്ചാണകം വേണം. നമ്മൾ ഉണക്കച്ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, അടുക്കള മാലിന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റ് തുടങ്ങിയ വളങ്ങൾ വേണം നമ്മൾ വേനൽക്കാല സമയങ്ങളിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട്. വളപ്രയോഗം നടത്തുമ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് ദ്രാവക രൂപത്തിലാക്കി ചെടിക്ക് ചുറ്റും ചുവട്ടിൽ ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി വേനൽക്കാലത്ത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് നേരവും നനയ്ക്കുക എന്നുള്ളതാണ്. പച്ചക്കറി അടുക്കള തോട്ടം രണ്ട് നേരവും നമ്മൾ വേനൽക്കാലത്ത് നനച്ചിരിക്കണം. വേനലിൻ്റെ കാഠിന്യം ഉയർന്നുകൊണ്ട് ദിവസവും രണ്ട് നേരം നനയ്ക്കുന്നതാണ് ഈ കാലാവസ്ഥയിൽ ഏറ്റവും ഉചിതം. നനയ്ക്കുമ്പോൾ ഇലകൾ കൂടി നനയുന്ന രീതിയിൽ വേണം നമ്മൾ വേനൽക്കാലത്ത് പച്ചക്കറി നനയ്ക്കാനായിട്ട്. അടുത്തതായിട്ട് പുതിയ തൈകൾ നടുന്നതാണ് നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം. പുതിയ പച്ചക്കറി കൈകൾ നടുമ്പോൾ നമ്മൾ തൈകൾക്ക് വെയിലടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ പുതിയ തൈകൾ നടാൻ. വെയിലടിക്കാതെ അതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം. എന്തെങ്കിലും ചൂടൽ കുത്തിയോ എന്തെങ്കിലും കൊണ്ട് ചൂടൽ കുത്തി നിർത്തി നമ്മൾ അതിനെ വെയിലടിക്കാതെ സംരക്ഷിക്കണം. പിന്നെ വളപ്രയോഗം, കീടനിയന്ത്രണം എന്നിവ നമ്മൾ വൈകുന്നേരങ്ങളിൽ വേണം വേനൽക്കാലങ്ങളിൽ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നല്ല വിളവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും.